ആരോപണ പ്രത്യാരോപണങ്ങളുമായി കോഴിക്കോട്ടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുകയാണ് കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് ജനം ചിന്തിക്കുന്നതെന്ന് എം ടി രമേശ് പറഞ്ഞു കോഴിക്കോട്ടെ സാഹചര്യം അനുകൂലമാണെന്ന് എം കെ രാഘവനും പ്രതികരിച്ചു കോഴിക്കോടിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദികൾ യു ഡി എഫും എൽ ഡി എഫുമാണെന്ന് ആവർത്തിച്ചു പറയുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് കോഴിക്കോടിൻ്റെ സാമൂഹ്യ ജീവിതമായാലും സാമ്പത്തിക ജീവിതമായാലും വ്യാവസായിക മേഖലയിലുമായാലും എല്ലാം യു ഡി എഫും എൽ ഡി എഫും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് എല്ലാം തീരുമാനമെടുത്തത് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം നമ്മുടെ മുമ്പുള്ളത് മാവൂർ ഗളിയോറയൻസ് ആണ് ആ മാവൂർ ഗളിയോറയൻസ് പൂട്ടിയതിൻ്റെ പുറകിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെയാണ് അപ്പം അതുകൊണ്ട് കോഴിക്കോടിൻ്റെ തകർച്ചക്ക് ഉത്തരവാദികൾ അതിൽ ഒന്നാമത്തെ പ്രതി ആരാണ് രണ്ടാമത്തെ പ്രതി ആരാണ് എന്ന സംശയം മാത്രമേ ഉള്ളൂ രണ്ടു കൂട്ടരും കൂട്ടുപ്രതികളാണ് കോൺഗ്രസിനെ എന്ത് കാര്യം എന്നാണ് ജനം ചിന്തിക്കുന്നതെന്നും എം ടി രമേശ് പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ് ജയിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം അതാണല്ലോ ജനം ചിന്തിക്കുക രാജ്യം എന്തായാലും നാനൂറ സീറ്റുമായിട്ട് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കോൺഗ്രസിന് പോലും തർക്കമില്ല എന്നാൽ കോഴിക്കോട്ടെ സാഹചര്യം പൂർണ്ണമായും അനുകൂലമാണെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ വാദം കോഴിക്കോട് പൂർണ്ണമായും അനുകൂലമാണ്